ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇളവനെ കുറിച്ചല്ലേ പറഞ്ഞത്, ഇന്ന് കാന്താരിനെ കുറിച്ചാണ്. കാന്താരി ഇത് മൂന്ന് വർഷം പ്രായമായിട്ടുള്ള കാന്താരിയായത്. ഇത് തന്നെയാണ് ഞങ്ങൾ ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇത് ഇതേപോലത്തെ ഒരു നാലഞ്ച് കാന്താരിയുടെ ചെടിയുണ്ട്. പിന്നെ ഇതൊരു വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് 365 ദിവസം മുളക് വേണ്ടാന്ന് നോക്കാം, കാന്താരി തന്നെ ഉപയോഗിക്കാം. നിറയെ കാന്താരി പറിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യത്തിന് മാത്രം ഇങ്ങനെ പറിക്കുകയില്ലേ, ബാക്കിയെല്ലാം പക്ഷികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു. പിന്നെ ഇത് മൂന്നാമത്തെ വർഷമായത് കാരണം ലേശം പിന്നെ അതിൻ്റെ തണ്ടെല്ലാം കുറച്ച് ക്ഷീണം പറ്റിയിട്ടുണ്ട്. പിന്നെ പുതിയത് പുതിയത് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയാൻ പോകുന്നത് മുളക് കൃഷിയാണ്. മുളക് കൃഷി ഞങ്ങൾ ഒരു 10 ദിവസമായി നട്ടിട്ട് അതിൻ്റെ ഒന്നാം പണി കഴിഞ്ഞു. ഒന്നാം പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് കറിക്ക് ആവശ്യത്തിന് വേണം ഒരു 3-4 4 10-25 മുളക് മാത്രമേ നട്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളത് തക്കാളിയാണ്. തക്കാളി ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്ന് ഞായറാഴ്ച അതിന് ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തു. അത് വളർന്നിട്ടാകുമ്പോൾ ചാഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തക്കാളി പിടിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റിനെ അതെല്ലാം ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല തക്കാളിക്ക് പന്തലൊക്കെ ഇട്ടിട്ട് രാവിലെ തന്നെ ഇന്ന് രാവിലത്തെ പണി അതാണ്. പിന്നെ ഉള്ളത് വഴുതനയാണ്. വഴുതനക്ക് ഒന്നാം പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരാം. ഇതെല്ലാം കാന്താരിയാണ്. കാന്താരി ഞങ്ങൾ തോട്ടിൻ്റെ സൈഡിലെ കൂടെയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ്. ഇത് നല്ല തോട്, ഞങ്ങളെ വീട്ടിൻ്റെ സൈഡിലെ കൂടെയുള്ള തോടും വെള്ളവും ഇതൊക്കെയാണ്. വെള്ളം എപ്പോഴും സുലഭമായിട്ടുണ്ടാകും. വേനൽക്കാലം 1-2 മാസം മാത്രമേ വെള്ളം ഇല്ലാതിരിക്കുള്ളൂ. പിന്നെ പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് ചെക്കിയാണ്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കറിയാത്ത ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് ചെക്കി, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നല്ല നമ്മളെ കൊടകുന്നെല്ലാം കിട്ടുന്ന ചെറിയ മധുര നാരങ്ങ. അത് ഇത് മൂന്നാം വർഷമായി ഇക്കൊല്ലം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പിന്നെ പഴുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ എങ്ങനെയുണ്ട്, മധുര ആണോ അല്ല പൊളിയാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. അത്യാവശ്യം നല്ല കായയുണ്ട്. പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഴുക്കാനും തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒരുപാട് അത് ഈ വർഷത്തെ മഴേൻ്റെ കൂടുതൽ മഴയുള്ളത് കാരണം ഇതെല്ലാം പിന്നെ എല്ലാം അടിഞ്ഞു പോയി. പിന്നെ ഇഞ്ചിക്കൃഷിയാണ്. ഇഞ്ചിക്കൃഷി അത്ര വിജയിച്ചില്ല. കാരണം വെച്ചാൽ ഇപ്രാവശ്യത്തെ എനിക്ക് വിത്ത് കിട്ടിയത് അത്ര ഒരു സുഖമുള്ളതായിട്ടില്ല. ഇഞ്ചി അത്ര വിജയിച്ചില്ല. ഇത് പിന്നെ അപ്പുറത്തെ നാടൻ ഇഞ്ചി കണ്ടിട്ടുണ്ട്, അത് നല്ല സൂപ്പറായിരുന്നു. അത് നല്ല വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പിന്നെ സാധാരണ പുറത്ത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇഞ്ചിയായിരുന്നു, അതത്ര വിജയിച്ചില്ല. പിന്നെ നിങ്ങൾ കാണാത്ത ഒരു സാധനം ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നോക്കിയോ, ഒരു മഞ്ഞളാണ്. ആ മഞ്ഞളെ ഇപ്പോൾ പരിചയപ്പെടുത്തരാ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കരിമഞ്ഞൾ. ഇതാണ് കരിമഞ്ഞൾ. ഇത് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വളരെ പിന്നെ റയറായിട്ട് കിട്ടുന്ന ഒരു സാധനമായിരുന്നു. മറ്റേ ഫെയർ ട്രേഡ് അലയൻസിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഒരേ എക്സിബിഷനുള്ള സമയത്ത് വിത്തുത്സവത്തിൻ്റെ ആ സമയത്ത് ഞങ്ങൾ ഒരു വിത്ത് കൊണ്ടുവന്നിട്ട് നട്ടതാണ്. അതുകൊണ്ട്
അതാണ് ഈ കാണുന്നതൊക്കെ. ആർക്കെങ്കിലും അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നൊക്കെ ഉപയോഗിക്കുന്ന നല്ല ലൈന് നടുക്കൂടെ നല്ല ലൈന് കാണുന്നില്ല, അതാ ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കിഴങ്ങാണെങ്കിൽ നമ്മൾ മുറിച്ച് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഉള്ളിൽ നല്ല നീല കളറുണ്ടാവും. അത്യാവശ്യം ഒരു തറ ഞങ്ങളിങ്ങനെ പിടിപ്പിച്ചു. അത്യാവശ്യം ആൾക്കാർക്ക് ചോദിക്കുവാണെങ്കിൽ മരുന്നിന്റെ ആവശ്യക്കാർക്ക് അത്യാവശ്യം ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഇത് പല ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് എന്റെ മരുന്നിന്റെ ആവശ്യത്തിന് കൊടുത്തിരുന്നു. കാന്താരി പുതിയ ഒരാളെയും കൂടെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അയാളെങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് 365 ദിവസം ഇതേപോലെ മുളക് മേടിക്കണ്ട, കാന്താരി തന്നെയാണ് മെയിനായിട്ട്. പിന്നെ ഇത് കാണുന്ന ഒരു ഇത് കസ്തൂരി മഞ്ഞൾ, ഇതും അങ്ങനെ ഒരു കൗതുകത്തിന് പിടിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇച്ചിരി ഉണ്ട്, അത് എല്ലാം കിടക്കട്ട്. പിന്നെ ഇത് നിങ്ങളെ വീടില് കൂടെ ഒന്നും കാണിക്കാൻ പറ്റില്ല. ചന്ദനമാണ്, ചന്ദന മരമാണ് കേടാ. നോക്ക്, ഇതൊക്കെ കാണിച്ച് വീടിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ രാത്രി അടിച്ച് മാറ്റും. മരവും ഉണ്ടാവില്ല, ചെടിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാം അടിച്ച് മാറ്റും. കണ്ടത് അവർ ചന്ദന മരമായിരുന്നു. രണ്ടെണ്ണം നട്ടതാണ്, ഒരെണ്ണം പോയി ഒരെണ്ണം ഇത്രയായില്ലു, വണ്ണം അത്രയായില്ലു. പക്ഷേ ഇത് അങ്ങനെ വളരുകയുള്ളൂ. കാരണം അതിപ്പോൾ 5-8 വർഷമായിട്ടുള്ള ഒരു ചന്ദന മരം, അത് അത്ര ഇതായിട്ട് വളരുകയുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് അത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, അത് നമ്മൾ ഒന്ന് പിടിപ്പിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ കൃഷിയും കാര്യങ്ങളൊന്നും എനിക്കത്ര അറിയൊന്നുമില്ല. അത് വൈഫിൻ്റെ